അപ്പോൾ നമ്മൾ പിന്നെയും മീൻ പിടിക്കാനായിട്ട് ഒരു ക്രീക്കിൽ വന്നേക്കുവാണ്. അപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നമ്മളിത് നാല് പേരും ഇവിടെ ഇരുന്നേക്കുവാണ്. നമ്മളിത് ചൂണ്ട ഇട്ടിട്ടുണ്ട്. മീൻ ഒന്നും തന്നെ ഇതുവരെ കൊത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇന്നിവിടെ മീൻ ഇല്ലാന്ന് തോന്നുന്നു. ഇത് ലേക്കിനോട് ചേർന്നുള്ളൊരു ക്രീക്കാണ്. ഇന്ന് മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ വെള്ളം മൊത്തം കലങ്ങിക്കിടക്കുവാണ്. അതുകൊണ്ട് മീനൊന്നും കാണുന്നില്ല. പിന്നെ ചെറിയ കൊമ്പളകളെല്ലാം വരുന്നുണ്ട്. നമുക്ക് നോക്കാം മീനുണ്ടോ ഇല്ല എന്നുള്ളത്. ജോക്കൂട്ടറാണ് ഇപ്പൊ മീൻ പിടിച്ചോണ്ടിരിക്കുന്നത്. ജോക്കൂട്ടാ മീനല്ലോ ഉണ്ടോടാ? ഫിഷ് ഫിഷ് യാ ബൗൾ ഇസ് കമിംഗ്. യാ ദ ബൗൾ ഇസ് കമിംഗ്. ദേർ ഇസ് നോ ഫിഷ്. ചൂണ്ടയിട്ടോണ്ടിരിക്കുകയാണ്. ചൂണ്ടയിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മണിക്കൂറായി. എനിക്ക് വന്ന് ക്രീക്കിൽ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. വെള്ളത്തിൻ്റെ ചെറിയ ചൂടൊക്കെ ഉള്ളതുകൊണ്ട് മീനൊന്നും കിട്ടുന്നില്ല. അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് അറിയത്തില്ല. ഇനിവേ ഇന്ന് നമുക്ക് മീനൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. അവിടെ മീനുണ്ടോയെന്ന് നോക്കാം. നമ്മൾ തൊട്ടടുത്തുള്ളൊരു പോർട്ടി വന്നേക്കാണ്. ഈ പോർട്ടിൽ ചുമ്മാ വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. കേട്ടോ ആക്ച്വലി ഇപ്പോൾ ഒരു നമ്മൾ ലേക്കിൻ്റെ അടുത്തോട്ട് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ക്രീക്കിൽ നിന്ന് നമ്മളിപ്പോൾ ലേക്കിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നത് വിശാലമായി കിടക്കുന്ന ലേക്കാണ്. പാറക്കല്ലൂടെ വേണേൽ നടന്ന് നമുക്ക് അങ്ങേറ്റം വരെ പോവാം. ലെറ്റ്സ് ഗോ.
നമ്മളിപ്പോ റെയിൽവേ ക്രോസിംഗ് നിർത്തിട്ടേക്കാണ്. ഒരു ഒരു 1-2 kilometers നീളമുണ്ട് ഇവിടുത്തെ ഗുഡ്സ് ട്രെയിൻ. അത്രയും നീളത്തിലുള്ള ഗുഡ്സ് ട്രെയിൻ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബോമാൻവിൽ ഡൗൺ ടൗണിലെ ഒരു സൈഡിൽ എത്തിയിട്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ഒരു പിസ്സ പിസ്സലാണ് വന്നിരിക്കുന്നത്. നമുക്ക് പിസ്സ പോയി കഴിക്കാം.